സംഘപരിവാർ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്ന ലവ് ജിഹാദിനെതിരായുള്ള പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന സി പി എം പോലുള്ള ഒരു പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആ ലവ് ജിഹാദ് ഉണ്ട് എന്ന് സമ്മതിച്ചു കൊടുക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അതും പാർട്ടിയുടെ യുവജന സംഘടനയുടെ മേഖലാ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു മതത്തിൽ നിന്ന് സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള തീരുമാനമെടുത്തത് ലവ് ജിഹാദിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ് എന്ന് ജോർജ് തോമസ് എന്ന മുൻ എം എൽ എ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വിളിച്ചു പറയുമ്പോൾ ഈ സംഘ്യവൽക്കരണത്തിനെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു പാർട്ടിയെ ഒരു അഞ്ചാറ് ചുവടെങ്കിലും പിന്നോട്ട് വലിക്കുന്നതായി പറയാതിരിക്കാനാകുന്നില്ല. ഇപ്പോൾ ജോർജ് തോമസ് പാർട്ടിയുടെ ആധികാരിക നിലപാട് പറയാനുള്ള ആളൊന്നുമല്ല എന്ന് ന്യായീകരിക്കാമെങ്കിൽ പോലും അതങ്ങനെയല്ല. പാർട്ടിയുടെ എം എൽ എ ആയിരുന്ന ഒരാൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഒരാൾ, അങ്ങനെ ഒരാളുടെ ഉള്ളിൽ ഈ ലവ് ജിഹാദ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള ബോധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് സി പി എമ്മിനെ ഏൽപ്പിക്കുന്ന ആഘാതം അത്ര ചെറുതൊന്നുമല്ല. ആ നിലയിലാണല്ലോ ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതും. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയായ ഷജിൻ എന്ന ചെറുപ്പക്കാരനും വിദേശത്ത് നേഴ്സായ ജോത്സന എന്ന ആ യുവതിയും അവർ ഇഷ്ടത്തിലായിരുന്നു. ജോത്സന വിവാഹത്തിന് വേണ്ടി, വീട്ടുകാർ ഉറപ്പിച്ച മറ്റൊരു വിവാഹത്തിന് വേണ്ടി ഇവിടെ വന്നു. പക്ഷേ താൻ സ്നേഹിച്ചിരുന്ന ചെറുപ്പക്കാരനുമായി ഒരുമിച്ച് ജീവിക്കാൻ അവർ ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനം അവർ എടുത്തു. ഇപ്പോൾ പോലീസാണെങ്കിൽ ഈ വിവാഹത്തിൽ വീട്ടുകാർ പറയുന്നത് കേൾക്കണമെന്നുള്ള നിർബന്ധം ജോത്സനയോട് നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യം ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് ഈ രണ്ടുപേരും പറയുന്നു. ആ നിലയിൽ ആ ചെറുപ്പക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകാതിരിക്കാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അവിടുത്തെ സി പി എം നേതൃത്വവും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ദുഃഖകരമായൊരവസ്ഥയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയുടെ മുന്നോട്ട് നടത്തത്തെ നൈസായി കയറ് കുരുക്കിയിട്ട് പിന്നോട്ട് വലിച്ചിടുന്ന നിലപാടാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ അവരുടെ മേഖലാ സെക്രട്ടറിയായ ചെറുപ്പക്കാരന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇത് ലവ് ജിഹാദും മണ്ണാങ്കട്ടയൊന്നുമല്ല. രണ്ടുപേർ ഇഷ്ടപ്പെട്ടു, അവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതെ, അവർ ദീർഘകാലമായി പ്രണയത്തിലായിരുന്നവരാണ്. അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അതിന് ലവ് ജിഹാദിൻ്റെ ആ സംഘി ആശയത്തിൻ്റെ ചുവരിൽ കൊണ്ട് കെട്ടുന്നതിന് വേണ്ടി ഒരു സി പി എം നേതാവ് ആലോചിക്കുകയാണെങ്കിൽ ആ സി പി എം നേതാവിനെ കാലുമടക്കി അടിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനം ഡിവൈഎഫ്ഐ നടത്തുമ്പോൾ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് നിലപാടുകൾ ഉണ്ടാകേണ്ടതും. ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ ജോർജ് എം തോമസിൻ്റെ നിലപാടിനോട് യോജിച്ചിട്ടില്ല. അതാണ് പാർട്ടിയുടെ തീരുമാനം എന്നുള്ള നിലയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ജോർജ് തോമസിനെ പോലുള്ള ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ. സി പി എമ്മിൽ ഇപ്പോഴും ഈ എന്താണ് ശുഷ്കമായ മനസ്സുമായി ജീവിക്കുന്ന കുറേ ക്ഷുദ്രജീവികളുണ്ട് എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്.